ചെറിയ പെരുന്നാൾ നടങ്ങി നാടും നഗരവും കോഴിക്കോട് മിഠായിത്തെരുവും പെരുന്നാളിന്റെ തിരക്കുകളിലാണ്. വിവരങ്ങളുമായി മേഘ മിഠായിത്തെരുവിൽ നിന്നും ചേരുന്നുണ്ട്. മേഘ, ഒരു വലിയ ആൾക്കൂട്ടം പെരുന്നാൾ ആഘോഷിക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾക്കായി മിഠായിത്തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ? വലിയ തിരക്കാണോ മിഠായിത്തെരുവിൽ അനുഭവപ്പെടുന്നത്? മനു, നാളെയാണ് പെരുന്നാൾ. അതിൻ്റെ അവസാന വട്ട ഒരുക്കത്തിനായുള്ള ഓട്ടത്തിലാണ് ഇസ്ലാം മത വിശ്വാസികൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 4 മണിയോട് അടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മിഠായി തെരുവിലാണ്. ഇവിടേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. നമുക്കറിയാം, പെരുന്നാൾ ആഘോഷം എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ അണിയുകയോ പുതിയ ചെരുപ്പ് അണിയുകയോ പുതിയ സാധനങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഇസ്ലാം മത വിശ്വാസികൾ പെരുന്നാളിനെ വരവേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സാധനങ്ങൾ വാങ്ങാനായി കടകളിലേക്ക് എത്തുന്ന ആളുകളുടെ തിരക്കാണ് എനിക്ക് പുറകിലായി ഈ കാണുന്നത്. ഇപ്പോൾ ഏകദേശം കാലാവസ്ഥ ഒക്കെ അനുകൂലമാണ്. നേരിയ മഴ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ കാലാവസ്ഥ ഒക്കെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒഴുകി എത്തുന്ന ഒരു കാഴ്ചയാണ് മിഠായി തെരുവിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള ഗതാഗത തടസ്സവും അത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. റോഡിന് സൈഡിനായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുൾപ്പെടെ വലിയ തരത്തിലുള്ള ഗതാഗത പ്രശ്നമാണ് കോഴിക്കോട് നഗരത്തിൽ അത് ഉണ്ടാക്കുന്നത്. എങ്കിലും ആളുകളുടെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഏകദേശം സമയം 4 മണി ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആളുകളൊക്കെ ഫ്രീ ആയ സമയമൊക്കെ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മിഠായി തെരുവിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, 30 ദിവസത്തെ വ്രത അനുഷ്ഠാനത്തിന് ശേഷം വന്നെത്തുന്ന ഒരു പെരുന്നാൾ എന്ന പ്രത്യേകത കൂടി ഈ പെരുന്നാളിനുണ്ട്. മാസപ്പിറവി കാണാത്തതിനെ തുടർന്നാണ് 30 ദിവസത്തെ വ്രത അനുഷ്ഠാനത്തിന് ശേഷം പെരുന്നാൾ ആഘോഷിക്കാൻ തീരുമാനമായത്. ആ ഒരു പ്രത്യേകത ഒക്കെ ഇത്തവണത്തെ പെരുന്നാളിനുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് ദിവസങ്ങൾ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഒരുപാട് ദിവസം ലഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ ഒരു ഞായറാഴ്ചയ്ക്ക് ശേഷം ഉള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ, ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ അത് തിരക്കിനെ ചെറിയ തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് കൂടി സംശയം ജനിപ്പിക്കുന്നു. എങ്കിൽ കൂടി കോഴിക്കോട്ടെ വ്യാവസായിക കേന്ദ്രമായ മിഠായി തെരുവിൽ വലിയ തരത്തിലുള്ള തിരക്കാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മനു, മേഘ, ഈ കച്ചവടമൊക്കെ എങ്ങനെയുണ്ടോ അവിടുത്തെ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപാരികളൊക്കെ പറഞ്ഞിരുന്നത് ഈ അവസാന 4 ദിവസങ്ങളിൽ വലിയ തോതിലുള്ള കച്ചവടം പ്രതീക്ഷിക്കുന്നു എന്നാണ്. ആ ഒരു തരത്തിലുള്ള വ്യാപാരം നടക്കുന്നുണ്ടോ ഈ ഒരു വലിയ തിരക്കൊക്കെ എത്തുന്നത് കൊണ്ട്? മേഘയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, ടെലിഫോൺ ബന്ധത്തിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ. ഏതായാലും റംസാൻ കാഴ്ചകളുമായി ബന്ധപ്പെട്ട മറ്റു ചില കാഴ്ചകൾ കൂടിയുണ്ട്. മലപ്പുറം കുറ്റിപ്പുറത്തെ മൈലാഞ്ചി വീട്ടിൽ നിന്നാണ് പെരുന്നാൾ ചുവക്കുന്നത്. ഗൾഫ് നാടുകളിലേക്ക് വരെ മൈലാഞ്ചി ട്യൂബുകൾ മൈലാഞ്ചി വീട്ടിലെ നിർമ്മാണ യൂണിറ്റിൽ നിന്ന് കയറ്റി അയക്കുന്നുണ്ട്. ആഘോഷങ്ങളുടെ ചുവപ്പ് നിറത്തിന് ഇപ്പോൾ കുറ്റിപ്പുറത്തെ മൈലാഞ്ചി വേണം. മൈലാഞ്ചി ഇലകളരച്ച് ചിത്രം വരയ്ക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. മൈലാഞ്ചി ട്യൂബുകളാണ് മാർക്കറ്റിലെ താരങ്ങൾ. വേഗത്തിൽ ചുവക്കണം, നഖത്തിലും നിറം വേണം. ഇഷ്ടങ്ങൾക്കനുസരിച്ച് മൈലാഞ്ചി വീട്ടിൽ നിന്ന് ട്യൂബുകൾ നിർമ്മിക്കും. മൈലാഞ്ചി വീട്ടിൽ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയിട്ട് 18 വർഷമായി. ഞങ്ങൾ 18 വർഷമായി കമ്പനി തുടങ്ങിയിട്ട്, കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ 3 സ്റ്റാഫ് മുതലാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത്. ഇപ്പോൾ 20 സ്റ്റാഫുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഗൾഫ് രാഷ്ട്രങ്ങളും സിംഗപ്പൂർ മലേഷ്യ സ്ഥലങ്ങളൊക്കെ കയറ്റിവിടുന്നുണ്ട്. എല്ലാ ആൾക്കാരും സീസൺ 2 ഇതായിട്ടാണ് വരുന്നത്. റംസാനും ബക്രീദാണ് സീസണായി വരുന്നത്. എല്ലാ സമയങ്ങളിലും ഇപ്പോൾ മൈലാഞ്ചി നല്ല യൂസായി പോകുന്നുണ്ട്. പിള്ളേർക്കൊക്കെ കൂടുതലായി ഇപ്പോൾ കോളേജ് പിള്ളേരായാലും സ്കൂൾ പിള്ളേരായാലും ഡിസൈൻ ഇങ്ങനെ മാറി മാറി വരുന്നതിനനുസരിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിന് പെട്ടെന്ന് ചുമക്കുന്ന ഐറ്റംസും പെട്ടെന്ന് പോകുന്ന ഐറ്റംസും അങ്ങനെയെല്ലാം വരുന്നുണ്ട്. പിന്നെ നാച്ചുറലായിട്ട് വരുന്ന വേറെ മൈലാഞ്ചി ഉണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് ഇടുന്നത് വേറെ ഒരു മൈലാഞ്ചി വരുന്നുണ്ട്. കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. 20 തൊഴിലാളികളുണ്ട്. കേരളത്തിൽ മാത്രമല്ല, സിംഗപ്പൂരും മലേഷ്യയിലും വിവിധ ഗൾഫ് നാടുകളിലും മൈലാഞ്ചി വീട്ടിൽ നിന്ന് മൈലാഞ്ചി ട്യൂബുകൾ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. സോളാർ കേസുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിൽ കൈരളി ടി വി MD ജോൺ ബ്രിട്ടാസിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമർപ്പിച്ച ഹർജി എറണാകുളം CJM കോടതി തള്ളി. സരിതയുടെ വിവാദ കത്ത് പുറത്തുവിട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അതിൽ ജോൺ ബ്രിട്ടാസിന് പങ്കുണ്ടെന്നുമായിരുന്നു ഹർജിയിലെ വാദം. ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി ഉമ്മൻചാണ്ടിയുടെ ആവശ്യം തള്ളുകയായിരുന്നു. ഉമ്മൻചാണ്ടി സമർപ്പിച്ച അപകീർത്തി കേസ് പരിഗണിക്കുന്നത് കോടതി അടുത്ത മാസം 5 ലേക്ക് മാറ്റി. മലബാറിൽ ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലെ 100 വീടുകളിൽ പ്രതിരോധ കുത്തിവയ്പ്പിന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം. വിനിഷ വൃന്ദാവൻ ചേരുന്നുണ്ട്. വിനിഷ, വിവരങ്ങൾ എന്താണ്? ക്ഷമിക്കണം, സിജു കോഴിക്കോട് നിന്നും ചേരുന്നു. സിജു, വിവരങ്ങൾ എന്താണ്?
മനു, കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസമായി വ്യാപകമായി ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ജില്ലയിൽ 23 പേർക്കാണ് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഡോക്ടർ ഉൾപ്പെടെ, സർക്കാർ ഡോക്ടർ ഉൾപ്പെടെ 3 പേർക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ DMO അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങിയവരുൾപ്പെടെ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. ഈ യോഗത്തിലാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായിരിക്കുന്നത്. ഡിഫ്തീരിയ വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനാണ് അടിയന്തരമായ യോഗത്തിൽ തീരുമാനമെടുത്തത്. ഇതിന്റെ ഭാഗമായി ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്ത ഏരിയയിലെ പ്രധാനപ്പെട്ട അതിന്റെ പരിസരത്ത് വരുന്ന എല്ലാ വീടുകളിലെയും മുഴുവൻ ആളുകൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 7 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള ആളുകളിൽ കുത്തിവയ്പ്പ് എടുക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വളരെ അടിയന്തരമായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുത്തിവയ്പ്പും അതിനാവശ്യമായ വാക്സിനുകൾ ഇപ്പോൾ നിലവിൽ ആരോഗ്യവകുപ്പിന്റെ കയ്യിൽ ഇവിടുത്തെ ജില്ലയിൽ തന്നെ ഉണ്ട്. കുത്തിവയ്പ്പുകൾ എടുക്കുകയും അതോടൊപ്പം തന്നെ പ്രതിരോധ നടപടികളും ബോധവൽക്കരണ പരിപാടികളും വ്യാപകമാക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മനു, സിജു, പ്രധാനമായും ചില സംഘടനകളുടെയൊക്കെ തെറ്റായ പ്രചരണത്തിന്റെ ഫലമായി കുത്തിവയ്പ്പ്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാൻ വിസമ്മതിക്കുന്നതാണ് ഇത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ടുവരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനാണോ ഇപ്പോൾ നീക്കം നടക്കുന്നത്? മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പഠനത്തിൽ ചില മതസംഘടനകൾ മതവിശ്വാസത്തിന്റെ ഭാഗം എന്ന പേരിൽ നിലകൊണ്ടുകൊണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മലപ്പുറം ജില്ലയിൽ മാത്രം ആരോഗ്യവകുപ്പ് നടത്തിയ കണക്കെടുപ്പിൽ 1.5 ലക്ഷത്തോളം ആളുകൾ ഇത്തരത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതായത് 5 വയസ്സിനായുള്ള കുട്ടികൾക്ക് എടുക്കേണ്ട ഒരു തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തിരുന്നില്ല. മലപ്പുറം ജില്ലയിൽ മരണപ്പെട്ട 2 പേർ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാതെയാണ് മരണപ്പെട്ടതെന്ന് ആരോഗ്യവകുപ്പ് പരിശോധനയിൽ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ആ സമയത്ത് തന്നെ മലപ്പുറം ജില്ലയിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കുത്തിവയ്പ്പുകൾക്കെതിരെ നിലകൊള്ളുന്ന സ്ഥലങ്ങളിലെല്ലാം ബോധവൽക്കരണ പരിപാടികൾ വ്യാപകമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കെതിരായ ഒരു നീക്കം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിലെങ്കിലും ഇത്തരത്തിലുള്ള തെറ്റായ വിശ്വാസത്തിന്റെ ഭാഗമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുപ്പിക്കുന്നതിനും മറ്റ് ബോധവൽക്കരണ പരിപാടികൾ, ഈ രോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബോധവൽക്കരണ പരിപാടികളും വ്യാപകമാക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മനു, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ ഭീകരാക്രമണ ഭീഷണിയെന്ന് മുന്നറിയിപ്പ്. ഇന്റലിജൻസ് ബ്യൂറോയും പഞ്ചാബ് പോലീസുമാണ് മുന്നറിയിപ്പ് നൽകിയത്. മനു ശങ്കർ ദില്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. മനു, കഴിഞ്ഞ ദിവസം ധാക്കയിലടക്കം വലിയ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണോ പുറത്തു വരുന്നത്? അതിർത്തിയിലടക്കം കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. മനു, എന്തായാലും അത്യാധുനിക ആയുധങ്ങളും മറ്റുമായി കാശ്മീരിൽ നിന്നടക്കം കാശ്മീർ അതിർത്തി വഴിയും മറ്റും ഭീകരർ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യ കൂടി ഭാഗത്തുകൂടി 3 വാഹനങ്ങളിലൂടെ ഭീകരർ രാജ്യതലസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നിലവിൽ പഞ്ചാബ് പോലീസ് നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇന്റലിജൻസ് ബ്യൂറോയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ആക്രമണത്തിന് രാജ്യതലസ്ഥാനത്ത് സാധ്യതയുണ്ടെന്നും ബംഗ്ലാദേശിലടക്കം നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ ദില്ലി കേന്ദ്രീകരിച്ചൊരു ആക്രമണം പദ്ധതി ഇടുന്നുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ ISഉം മറ്റും ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിരുന്നു എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. നിലവിൽ നിരോധിത സംഘടനയായ ജമാഅത്തുൽ മുജാഹിദീനൊക്കെയാണ് ബംഗ്ലാദേശിൽ ആക്രമണം നടത്തിയത് എന്ന് ബംഗ്ലാദേശ് സർക്കാർ തന്നെ വാദിക്കുമ്പോഴും ISന്റെ ഒരു പങ്ക് സംബന്ധിച്ചുള്ള വ്യക്തതയും സംശയവും നിലനിന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം തടയാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് വലിയ രീതിയിൽ നിർദ്ദേശം നൽകുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നു. അതിർത്തിയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ 3 വാഹനങ്ങൾ പഞ്ചാബ് കേന്ദ്രീകരിച്ചും മറ്റും കാണാതെ പോയിട്ടുണ്ട് എന്നാണ് പഞ്ചാബ് പോലീസ് നൽകുന്ന വിവരം. ഇത് ട്രേസ് ചെയ്യാനോ മറ്റും ഇതുവരെ പഞ്ചാബ് പോലീസിന് സാധിച്ചിട്ടുമില്ല. അതിനാൽ ഈ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണോ ഈ ആയുധങ്ങളുമായി എത്തിയ ഭീകരർ എത്തിയിട്ടുള്ളത് എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. എന്തായാലും കർശന സുരക്ഷയും മറ്റു പരിശോധനകളുമാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്. മനു, ഈ പത്താൻകോട്ടിലടക്കം ഇത്തരത്തിൽ കാറുകളടക്കം തട്ടിക്കൊണ്ടു പോയിട്ടായിരുന്നു ആക്രമണകാരികൾ മുന്നോട്ട് നീങ്ങിയതൊക്കെ. വീണ്ടും ഇത്തരത്തിൽ പഞ്ചാബിൽ നിന്ന് വാഹനങ്ങൾ കാണാതായി, കാറുകൾ കാണാതായി എന്ന സൂചനകൾ വരുന്നു. നിരവധി ആക്രമണങ്ങൾ നടന്നിട്ടും സുരക്ഷ കർശനമായി വർദ്ധിപ്പിച്ചിട്ടും ഇതൊന്നും തടയാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
തീർച്ചയായും ഇത്തരത്തിലൊരു നിർദ്ദേശം കിട്ടിയ സാഹചര്യത്തിൽ കൂടി വലിയ രീതിയിൽ മറ്റുമാണ് സുരക്ഷ കർശനമാക്കിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഇന്റലിജൻസ് മേധാവിയും ഒപ്പം സൈനിക മേധാവിയും അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. സൗദിയിലടക്കം നടത്തിയ ഭീകരാക്രമണത്തിൽ പാക് പൗരന്റെ പങ്ക് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും ഇപ്പോ വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് തന്നെയുള്ള സംഘടനകൾ രാജ്യതലസ്ഥാനത്ത് ഒരു ആക്രമണത്തിന് പദ്ധതി ഇടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധേയമായത് നിലവിൽ ചെറു സംഘങ്ങളായും മറ്റും അതിർത്തികളിലൂടെ നുഴഞ്ഞു കയറുകയും തുടർന്ന് ഭീകരാക്രമണത്തിന് പദ്ധതി ഇടുന്നുണ്ട് എന്ന് ഒരു മാസം മുമ്പേ തന്നെ ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ ഇത്തരത്തിലുള്ള സംഘടനകളെ പിടികൂടാനാവുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇവർ ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നതും ഇത്തരത്തിൽ രാജ്യ തലസ്ഥാനം തന്നെയാണ് എന്നൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ സൈനിക വക്താക്കളടക്കം നൽകുന്നത്. അതിനാൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. മനുശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകി. വ്യാഴത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ നാസ വിക്ഷേപിച്ച ജൂണോ പേടകം വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിൽ. രാവിലെ 9 ശേഷമായിരുന്നു ചരിത്ര നിമിഷം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ദൌത്യങ്ങളിലൊന്നാണ് ഇതെന്ന് നാസ അറിയിച്ചു. $113 കോടി ചിലവിട്ട പേടകം 5 വർഷം മുൻപാണ് നാസ വിക്ഷേപിച്ചത്. ക്രിസ്ത്യൻ പള്ളികോടതികൾ വഴി നടത്തുന്ന വിവാഹമോചനത്തിന് നിയമസാധുത ഇല്ലെന്ന് സുപ്രീംകോടതി. പള്ളികൾ വഴി വിവാഹമോചനം നേടിയ ശേഷം പുനർവിവാഹം കഴിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കുമെന്നും കോടതി അറിയിച്ചു. സിവിൽ കോടതിയിൽ നിന്നാണ് വിവാഹമോചനം നേടേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കർണാടകയിലെ കാത്തോലിക് അസോസിയേഷൻ മുൻ പ്രതിനിധി നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് സഭാകോടതി നൽകുന്ന വിവാഹമോചനത്തിന് നിയമസാധുത ഇല്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. പള്ളിക്കോടതികൾ വഴി നടത്തുന്ന വിവാഹമോചനം നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും ഇത്തരത്തിൽ വിവാഹമോചനം നേടിയ ശേഷം പുനർവിവാഹം കഴിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കുമെന്നും കോടതി അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് ടി എസ് ടാക്കൂർ, ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൌദ് എന്നിവരുടേതടങ്ങിയ ബെഞ്ചിൻ്റെതാണ് സുപ്രധാന നിരീക്ഷണം. ഹർജിക്കാരനുവേണ്ടി മുൻ അറ്റോർണി ജനറലും അഭിഭാഷകനുമായ സോളി സൊറാർജിയാണ് ഹാജരായത്. മുസ്ലിം മതവിശ്വാസികൾക്ക് തലാക്ക് ചൊല്ലിയുള്ള വിവാഹമോചന രീതി നിയമപരമായതുപോലെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് പള്ളി വഴി വിവാഹമോചനം നടത്തുന്നത് എങ്ങനെ കുറ്റകരമാകുമെന്ന് ഹർജിക്കാർ വാദിച്ചു. മുസ്ലിം വ്യക്തി നിയമം അംഗീകരിക്കുന്ന പോലെ ഇന്ത്യക്കാരായ ക്രിസ്ത്യൻ വിശ്വാസികളുടെ വിവാഹത്തിന് കാനോൺ നിയമം അംഗീകരിക്കണമെന്നും പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ കേന്ദ്ര സർക്കാർ ഹർജിക്കാർ ഉന്നയിച്ച വാദങ്ങളെല്ലാം എതിർത്തു. ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹമോചനത്തിന് മാത്രമേ അംഗീകാരമുള്ളൂവെന്നും കോടതി വ്യക്തമാക്കി. കൂടുതൽ വാദം കേൾക്കുന്നതിനായി കേസ് ഉടനെ പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. 2G എയർസെൽ മാക്സിസ് ഇടപാടുകളിൽ പി ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. കാർത്തിയുടെ അഡ്വാൻറ്റേജ് സ്ട്രാറ്റജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനിയും സിംഗപ്പൂരിലെ ഉപകമ്പനിയും വഴിയായിരുന്നു ഇടപാടുകളെന്നും ചിദംബരം വഴിവിട്ട് വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയെന്നും അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. വിവാദമായ മാക്സിസ് എയർസെൽ ഇടപാടിൽ കാർത്തിയുടെ കമ്പനിക്ക് പങ്കുണ്ടെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് സമൻസ് അയച്ചത്. വിഖ്യാത ഇറാനിയൻ സംവിധായകൻ അബ്ബാസ് കിരോസ്തമി അന്തരിച്ചു. പാരീസിലായിരുന്നു അന്ത്യം. ടേസ്റ്റ് ഓഫ് ചെറി, വേർ ഇസ് ദി ഫ്രണ്ട് ഹോം, ക്ലോസ്അപ്പ്, ടെൻ എന്നിവ പ്രധാന ചിത്രങ്ങളാണ്. മറ്റു വാർത്തകളിലേക്ക്. വേനൽക്കാലത്തെ കടുത്ത വരൾച്ചയും വർഷകാലത്തെ മഴക്കുറവും കാരണം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് പുൽപ്പള്ളിയിലെ കാർഷിക മേഖല. മഴക്കാലം ആരംഭിക്കുമ്പോൾ കൃഷിയിറക്കേണ്ട 100 ഹെക്ടർ നെൽവയലാണ് ഇവിടെ ഇപ്പോൾ തരിശായി കിടക്കുന്നത്. ഇത്തവണ വേനൽ രൂക്ഷമായതോടെ പുഞ്ചകൃഷി ഇറക്കാൻ കർഷകർക്ക് സാധിച്ചിരുന്നില്ല. മഴക്കാലം എത്തിയെങ്കിലും മഴക്കുറവാണ് പ്രദേശം നേരിടുന്നത്. നഞ്ചകൃഷിക്ക് പാടമൊരുക്കാനും മിക്ക കർഷകർക്കും കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പോൾ വിത്തുപാകിയാലേ ഓഗസ്റ്റിൽ ഞാറു പറിച്ചു നടാനാകൂ. കബനിയിൽ ജലനിരപ്പ് ഉയരാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പുഞ്ചകൃഷി നടക്കാത്തതിൻ്റെ പേരിൽ നഞ്ചകൃഷിയെങ്കിലും അല്പം നേരത്തെ നടത്തണമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കർഷകർ. ഇപ്പം മഴ പെയ്യാത്തതിൻ്റെയും പുഴയിൽ വെള്ളമില്ലാത്തതിൻ്റെ ഒരു അവസ്ഥയിൽ ഇതുവരെ നഞ്ചകൃഷി നടന്നിട്ടില്ല. വനമേഖലയിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് നെൽകൃഷി. ചേകാടിയിലെ ഗോത്രവിഭാഗങ്ങളും നെൽകർഷകരാണ്. നഷ്ടം നേരിടുമ്പോഴും പരമ്പരാഗത കൃഷി എന്ന രീതിയിൽ കൃഷിയിറക്കുന്ന കർഷകർക്ക് കാലാവസ്ഥാ മാറ്റം വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ജലസേചന മാർഗങ്ങളും മറ്റുമൊരുക്കിയുള്ള സർക്കാർ സഹായങ്ങളാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്.